സിംഗിൾ റൂം ഡബിൾ റൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങൾ മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്ലാറ്റിനം റൂം. നമ്മളെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇലക്ട്രിക് കെറ്റിലെല്ലാം ഇവർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഫ്രിഡ്ജ്, അപ്പൊ കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് കഴിക്കാൻ വേണ്ടി. വീഡിയോ കണ്ടിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് തരുന്നതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുറേ കൂട്ടുകാർ, കുറേ ചങ്ങായിമാരെല്ലാം നമുക്ക് പേഴ്സണൽ മെസ്സേജിലിട്ട് ചോദിക്കുന്നത് ഈ ബാംഗ്ലൂരിലുള്ളതല്ല ആഡ് സ്റ്റേ ആക്കുന്നതല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റേ ആക്കുന്ന ഹോട്ടൽ റൂംസാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ സ്റ്റേ ആക്കുന്ന റൂംസും കാര്യങ്ങളും ഇവിടുത്തെ ഹോട്ടലിലെ സർവീസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ എയർ അവന്യൂ സൂട്ട്സ് ആണ് ഈ ഹോട്ടലിൻ്റെ പേര്. ബംഗളൂർ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. എയർപോർട്ടിൽ പോകുന്ന കൂടുതൽ ആൾക്കാരും താമസിക്കുന്ന ഹോട്ടലാണ്. ഇവരുടെ കുറേ ടൈപ്സ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ട്. നിങ്ങൾക്ക് പ്ലാറ്റിനം, ഗോൾഡ്, നോർമൽ റൂംസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചിട്ടുള്ളത് പ്ലാറ്റിനം റൂമിലാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ആ റൂമൊന്ന് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഹോട്ടലിൻ്റെ ഒരു ചുറ്റുവട്ടം കണ്ടോ. നിങ്ങൾ ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹോട്ടലിൽ കയറുമ്പോൾ തന്നെ ഒരു നല്ല ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നേരെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് റിസപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ റിസപ്ഷനിസ്റ്റ് ഭായിനോട് ചോദിക്കാം. ഭായി നാഷ്ടലാക്കിയിട്ട് വന്നിട്ടുണ്ട്. സബ് റൂം അവൈലബിൾ ആണ് അഭി ഇതർ. അപ്പോൾ ക്യാ ക്യാ റൂം ഹെ അഭി? സ്വീറ്റ് റൂം ജൈസാ അഭി? സ്വീറ്റ് റൂം ഹെ, എക്സിക്യൂട്ടീവ് റൂം ഹെ, ഡിലക്സ് റൂം ഹെ സർ. ഇസ്കാ ക്യാ ക്യാ അലഗ് അലഗ് ക്യാ ഹെ ഇസ്മേ? സ്വീറ്റ് റൂം മേ ഡിഫറൻസ് ക്യാ ആതാ ഹെ? സ്വീറ്റ് റൂം മേ ഏക് ലിവിംഗ് റൂം ആതാ ഹെ സർ, ഔർ ഏക് ബെഡ്റൂം ആതാ ഹെ സർ. എക്സിക്യൂട്ടീവ് റൂം മേ റൂംസ് ഇസ് ബിഗ്സ് ആതാ ഹെ, ആൻഡ് വൺ മിനി ബാർ റൂം ഇസ് ദേർ അലോങ് വിത്ത് ടു സോഫാസ്. ആൻഡ് ഡിലക്സ് റൂം ഇസ് നോർമൽ റൂം. ഈ റൂം ഇതാ, റൂം സിംഗിൾ റൂം ഡബിൾ റൂം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡിലക്സ് എക്സിക്യൂട്ടീവ് റൂം സൂട്ട് റൂം എന്ന് പറഞ്ഞിട്ടല്ലോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ കുറേ കസ്റ്റമേഴ്സും റൂമിൻ്റെ ആൾക്കാരെല്ലാം വന്നോണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ടിലേക്ക് പോകാം. നമുക്ക് ഇവർ നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എയർപോർട്ട് പോകുന്ന ആൾക്കാർക്ക് വളരെ അടുത്താണ് ഈ നമ്മുടെ ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. എയർ അവന്യൂ സൂട്ട്സ് എന്നാണ് ഒന്നുകൂടി ഞാൻ പേര് പറയുമ്പോൾ. എയർ അവന്യൂ സൂട്ട്സ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്. രാവിലെ ഇങ്ങനത്തെ വരുമ്പോൾ തന്നെ ഇവർ ബഫേയിൽ ഫുഡും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നു. ഇതിനൊക്കെ ഒരു സെപ്പറേറ്റ് ചാർജ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് സംഭവങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ആംബിയൻസ് ആണ് ഇവിടെ എല്ലാം കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആംബിയൻസ് മെയിനായിട്ട് നമുക്ക് നല്ല ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഏതൊരു ഹോട്ടലിൽ പോയാലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, നമ്മൾ ഭക്ഷണം കഴിയുന്ന സ്ഥലത്ത് നമുക്ക് നല്ലൊരു ആംബിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് കഴിക്കാനും അവിടെ കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് സ്റ്റെയർ കേസിലൂടെ മുകളിൽ പോകാൻ പറ്റും. സ്റ്റെയർ കേസ് 5 ഫ്ലോർ ആണ് ഇതിൽ വരുന്നത്. 5 ഫ്ലോർസ് ഉണ്ട്. സ്റ്റെയർ കേസ് വഴി മുകളിൽ പോവാം. സ്റ്റെയർ കേസിൽ നടക്കാൻ അത്ര ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ പോകാൻ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ മുകളിൽ റൂമിൽ പോയിട്ട് റൂമിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണാം. 5th ഫ്ലോറിലാണ് നമ്മുടെ റൂമുള്ളത്. അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് റൂമിൻ്റെ കാഴ്ചകൾ കാണാം. നല്ല അടിപൊളി റൂമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും നല്ല സർവീസാണ് എയർ അവന്യൂ സൂട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് വീടിൻ്റെ അവസാനം വരെ കാണാം. വീടിൻ്റെ അവസാനം നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ വമ്പിച്ച ഓഫേഴ്സാണ് എയർ അവന്യൂ സൂട്ട്സ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് സ്കിപ്പ് അടിക്കാതെ വീടിൻ്റെ അവസാനം വരെ കാണാം. അപ്പോൾ നമ്മൾ നമ്മളെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. നേരെ പുറത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുള്ളത് പ്ലാറ്റിനം റൂമിലാണ്. അപ്പോൾ ഇതാണ് പ്ലാറ്റിനം റൂം, നമ്മൾ താമസിച്ച റൂം. അപ്പോൾ ഇവിടെ റൂം ഓപ്പൺ ചെയ്യാൻ വേണ്ടത് ഒരു കാർഡാണ്, സിമ്പിളായ കാർഡാണ്. അപ്പോൾ കാർഡ് സിസ്റ്റമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ആക്കിയാൽ മതി, അൺലോക്ക് ആവും. കാർഡ് ഇട്ടാൽ നമ്മളെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത പ്ലാറ്റിനം റൂം. കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹോൾ കിട്ടുന്ന ഇവിടെ ടി വിയും കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ഇരുന്നിട്ട് ടി വി കാണാം. നോക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ടി വി കാണാം, റെസ്റ്റ് എടുക്കാം. ഇവിടെ ഇവിടെ നമ്മളൊരു മെനു കൊടുത്തിട്ടുണ്ട്, റെസ്റ്റോറൻറ്റിന്റെ മെനു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം, വേണമെങ്കിൽ അവർ റൂമിൽ തന്നെ എത്തിച്ച് തരാം. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ വരുമ്പോൾ ഇതാ ഇവിടെ ഒരു ബാത്റൂമും കൂടിയുണ്ട്. ബാത്റൂം കണ്ടല്ലോ, നല്ല അടിപൊളി ടൈപ്പിൽ ഒരു സംഭവം സെറ്റാക്കിയിട്ടുള്ളതാണ്. നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകാം. ഹോളിന് തൊട്ട് റൈറ്റ് സൈഡിൽ, അതായത് നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ബെഡ്റൂം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ബെഡ്റൂം നമുക്കൊരു കബോർഡും കൊടുക്കുന്നുണ്ട്, എ സി കാര്യങ്ങൾ. ഇതിൻ്റെ അകത്തും ഒരു ടി വി കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാറ്റിനം റൂമായതുകൊണ്ടാണ്, സൂട്ട് റൂമായതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഒരു ടി വി പ്രൊവൈഡ് ചെയ്തത്. നേരെ വന്നാൽ നമുക്ക് ബാൽക്കണി വേണം. ബാൽക്കണിൻ്റെ പുറത്ത് നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ബെഡ്റൂം കാണാം നമുക്ക്. ബെഡ്റൂം ടു ബെഡുള്ള റൂമാണ്. ടവലിൽ ഇവർ ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവർ ഇവിടെ തന്നെ റൂമിൽ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ, ചായ കോഫിയെല്ലാം ഉണ്ടാക്കിയിട്ട് കുടിക്കാനുള്ള സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഗ്ലാസും കാര്യങ്ങളും ഇലക്ട്രിക് കെറ്റലെല്ലാം ഇവർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ചായ ഒക്കെ ആക്കിയിട്ട് കുടിക്കാം, ഇരിക്കുന്ന സ്ഥലമായാലും. അപ്പോൾ ഇതാണ് സൂട്ട് റൂം. സൂട്ട് റൂമിൽ നല്ല രീതിയിലുള്ള സെറ്റപ്പാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഫോണൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരിട്ട് റിസപ്ഷനിൽ വിളിച്ചിട്ട് എന്ത് വേണമെങ്കിലും ബുക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച റൂം. നമ്മൾ ഇന്ന് ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച സൂട്ട് റൂം. ഇനി വേറെ രണ്ട് റൂംസും ഉണ്ട്, നോർമൽ റൂംസ് നേരത്തെ പറഞ്ഞ പോലെ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം നമ്പർ 504. അപ്പോൾ ഇത് സിമ്പിളായ നോർമൽ റൂമാണ് പോകുന്നത്. അപ്പോൾ ഈ റൂമിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ ഹോളും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് നിങ്ങൾ വരുന്നത് റൂമിലേക്കാണ്. സിംഗിൾ റൂം, സിംഗിൾ റൂം നല്ല സ്പേഷ്യസ് ആണ്. ഹോളിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇവിടെ വലിയൊരു മിററുണ്ട്, വലിയ മിററുണ്ട്, കബോർഡുണ്ട് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വെക്കാൻ. ഇവിടെ തായവരൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് റൂമിൻ്റെ അകത്ത് തന്നെ, ഒരു ചെറിയ ഫ്രിഡ്ജ്. അപ്പോൾ കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫ്രിഡ്ജ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗോൾഡ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു റൂമും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡിൽ വരുന്ന ഡബിൾ റൂം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. രണ്ട് റൂമാണ് ഇതിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ ബെഡ് രണ്ട് രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് റൂമിൻ്റെ പ്രത്യേകതകൾ. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡും ഇവിടെ റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. സർവീസൊക്കെ വേറെ ലെവൽ കിടിലൻ സർവീസാണ്. നമ്മളെപ്പോൾ വിളിച്ചാലും അവർ നമ്മുടെ ഡോർ സ്റ്റെപ്പിലുണ്ടാവും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ എയർപോർട്ട് റോഡിന് എയർപോർട്ട് തൊട്ടടുത്ത് തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഓക്കെ. സർവീസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. goibibo.com എന്ന് വരെ ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത്രയും നല്ല സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. booking.com എന്നും 2020 9.1 വരെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവാർഡ് ഇവർ കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് കാര്യമാണ് ഇവർ കിട്ടുന്നത്. അപ്പോൾ അത്രയും സർവീസ് ചെയ്യുന്നത്. അതുപോലെ ടാക്സിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് റെയിൽവേൻ്റെ ചാർജസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിൽ വരുന്നവർ എയർ റവന്യൂ ഹോട്ടൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എയർ റവന്യൂ ഹോട്ടൽസ് ആണ്. ഇവരാണ് ഈ ഹോട്ടലിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡിസ്കൗണ്ട് ആക്കി തരുന്നതാണ്. നമ്മളെ പേര് പറഞ്ഞാൽ, നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് തരുന്നതാണ്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിൽ വരുന്ന എല്ലാവരും മസ്റ്റായിട്ടും എയർപോർട്ട് സൈഡിൽ അടുത്ത് തന്നെയാണ്, ഭയങ്കര അടുത്താണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഹോട്ടലിൻ്റെ റിവ്യൂസും കാര്യങ്ങളെല്ലാം പറയാം. ഇവരുടെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നമ്പറും ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രം ഷാ വ്ലോഗർ.